അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു കുഞ്ഞിപ്പാത്തൂസ് വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് രാവിലത്തെ ചായയും കുടിച്ചിട്ട് വാതിലും പൂട്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ ഇന്ന് തറവാട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്ന് ഒരു ചെറിയ വിശേഷം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി അതിൽ പങ്കെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളെ വീടൊക്കെ അർജുനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മെല്ലെ മെല്ലെ പടിയിറങ്ങുകയാണ്, സുഹൃത്തുക്കളെ പടിയിറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഒരു 10 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആ ഗേറ്റൊക്കെ തുറന്ന് പോവുകയാണ്. ഇന്ന് ശരിക്കും മദ്രസ അല്ലാത്തതുകൊണ്ട് രാവിലെ ഗേറ്റൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ രാവിലെ അവൾ പോകുമ്പോഴാണ് നമ്മൾ ഗേറ്റൊക്കെ തുറന്നിടുന്നത്. ഇതേ പുറത്തിറങ്ങിയിട്ട് അവൾ കണ്ണാടിയിൽ നിന്ന് സ്റ്റൈലാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിയേയില്ല, അത് എങ്ങോട്ടിറങ്ങുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് നമ്മളൊന്ന് തറവാട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. തറവാട് തൊട്ട് 2 വീട് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ തറവാടുള്ളത്. പിന്നെ ഇന്ന് വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അവിടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ 44-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നടക്കുന്നത് സൺഡേ ആണ്, മാർച്ച് 5. അപ്പോൾ പെങ്ങളും എത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെങ്ങളും കുട്ടികളും എത്തിയിട്ടുണ്ട്. അതുപോലെ അനിയൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ രാവിലെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഈ കാണുന്ന വീട് തന്നെയാണ് കേട്ടോ നമ്മുടെ തറവാട്. ഇവിടെ മൊത്തം നമ്മുടെ കുടുംബക്കാരാണിട്ടുള്ളത്. ഇത് പറക്കാടൻ കോളനി എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. എല്ലാവരും നമ്മുടെ ഫാമിലി തന്നെ. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ക്യാമറ കണ്ടത് അവരെല്ലാം ഉള്ളിലേക്ക് ഓടിപ്പോയിട്ടും. അങ്ങനെ ഇതാണ് നമ്മുടെ തറവാട്, നമ്മുടെ സ്വന്തം തറവാട് കേട്ടോ. ഇവിടെ മുറ്റത്തൊന്നും ആരെയും കാണുന്നില്ല, എല്ലാവരും നല്ല പണിയിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത്. ആ ശരിക്കും മന്ദം മന്ദം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെ ഒരു മാവുണ്ട്. ആ മാവുന്നത് എല്ലാ മാങ്ങ രാവിലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. മദ്രസൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളത് പെറുക്കിക്കൊണ്ടു കേട്ടോ. ഉമ്മ രാവിലെ നിന്നത് പെറുക്കി വെക്കുകയും ഇപ്പോൾ അതാ ശരിക്കൊന്നെടുത്ത് കടിക്കുക. ശരിക്കും പിന്നെ മാങ്ങ കണ്ടാൽ പിന്നെ വേറൊന്നും വേണ്ട, കഴുക പോലും ചെയ്യാതെയാണ് കടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ആകെ അലമ്പായിരിക്കും കേട്ടോ അകത്തൊക്കെ. അതൊന്നും ആരും ശ്രദ്ധിക്കുകയേ വേണ്ട, ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇതാ പണിയിലാണ് ഓരോരുത്തരും. ഇന്ന് ശാന്തിച്ചി ലീവാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ അടിച്ചു വരാനൊക്കെ ഒരാൾ വരുന്നുണ്ട്, എന്ത് ലീവാണ്. ബാക്കിയുള്ളവരെ കുട്ടികളൊക്കെ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ അടുക്കളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് താത്ത ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ചോറായിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും, അതുപോലെ പായസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല ഒക്കെ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ബാക്കി നമ്മൾ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരുന്ന് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴല്ലേ അതിനൊക്കെ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ മൂത്താപ്പയുണ്ട്. എല്ലാ സൺഡേയും ഇവിടെ വരും കേട്ടോ. എൻ്റെ വീട്ടിൽ വരും, തറവാട്ടിൽ വരും. അതുപോലെ മൂത്താപ്പാൻ്റെ 3 മക്കളും വീട് വെച്ചിട്ടുണ്ട് ഞങ്ങളെ മുമ്പിൽ. അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് സൺഡേ വരും. സൺഡേ ആണല്ലോ മക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് വന്ന് കുറച്ചേരെ നിൽക്കത്തുള്ളൂ. എന്നാൽ എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് സംസാരിച്ച് ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോകും. അത് മൂത്താപ്പാക്കൊരു സന്തോഷമാണ്, നമുക്കതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ മൂത്താപ്പ പോയതിന് ശേഷം ഗിഫ്റ്റുകളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഉമ്മാക്കൊരു മോതിരം എടുത്തിട്ടുണ്ട്, അതുപോലെ ഉമ്മാക്ക് 2 മാക്സി, ഉപ്പാക്ക് ഡ്രസ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് പോയപ്പോൾ താത്ത ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ചിക്കൻ ഇതാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് നന്നായിട്ട് വന്നു പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഞങ്ങൾ ചിക്കന് പൊരിക്കല്ലേ ചെയ്ത്, വേവിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് വറുത്താൻ തന്നപ്പോൾ ചിക്കൻ വല്ലാതൊന്ന് വന്നുപോയി, വേവി തിരിയധികമായിപ്പോയി കേട്ടോ. അങ്ങനെ താത്ത അതൊക്കെ ദമ്മിട്ട് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതാ പായസം റെഡിയായിട്ടുണ്ട്. പായസത്തിൽ കുറച്ച് മധുരം കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതാ നമ്മളെ ബിരിയാണി റൈസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ പായസത്തിൽ നമ്മൾ ശർക്കരയൊക്കെ വീണ്ടും ഉരുക്കി വെച്ചുകൊണ്ട് മധുരം ഉണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റിന് പോവാണ് കേട്ടോ. നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ എന്ത് ആഘോഷം എന്ന് പറഞ്ഞ പോലെയാണ്. അരിപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോയിൽ നമ്മുടെ അർജുൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ടായിരിക്കും കേട്ടോ. അർജുൻ്റെ അടുത്ത് ഞാൻ കുറേ നേരമായി ഒന്ന് സൈലൻ്റ് ആവും സൈലൻ്റ് ആവും എന്ന് പറയുന്നു. അവൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ എപ്പോഴും വോയിസ് ഇടാറ്.
അങ്ങനെ അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് പോവാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ സുക്കിന്ന് മിഠായും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും നമ്മൾ എത്തിയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തറവാട്ടിലോട്ട് തന്നെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നും വീട്ടിലിരിക്കുന്നതുകൊണ്ട് പുറത്തുള്ള ചൂടൊന്നും അറിയാറേ ഇല്ല കേട്ടോ. ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നപ്പോഴാണ് പുറത്തുള്ള ചൂട് എന്താണെന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. പുറത്ത് പണിയെടുക്കുന്നവരൊക്കെ നമ്മൾ സമ്മതിക്കുന്നേ വേണം. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് കുറച്ച് ചൂട് അധികമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളിത് ആ രണ്ടാളും കൂടി വീണ്ടും തറവാട്ടിലോട്ട് തന്നെ പോവാണ്. കേക്കും മിഠായിയൊക്കെ എടുത്തിട്ട് ഷെയ്ക്ക നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിഠായിയുടെ പാക്കറ്റ് ഇതാ താഴെ ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. ബീഫ് വരട്ടിയതുണ്ട്, നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ട്, പിന്നെ പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാനിരുന്ന് ഇതാണ് കേട്ടോ. ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഇവരൊക്കെ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് ഞാനൊരു ഹോട്ടൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ കർത്തവ്യമായ കേക്ക് കട്ടിങ്ങിലോട്ട് കടക്കുകയാണ് കേട്ടോ. ഉപ്പാക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. അതുമല്ല, ഉപ്പ കടന്നുറങ്ങുമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് മക്കൾ വിളിച്ചുകൊണ്ട് വന്നത് കേട്ടോ ഉപ്പാനെ. അപ്പോൾ അതാണ് ഉപ്പാൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ എന്ന് കാണുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ എഗ്ഗ് ഇട്ട സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല. കേക്കായാലും എന്തായാലും കഴിക്കത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാത്തിനും മേടിച്ച് കൊണ്ട് തരുകയൊക്കെ ചെയ്യുകയും ചെയ്യും, പക്ഷേ ഉപ്പ അതൊന്നും കഴിക്കില്ല. അതുപോലെ ചിക്കൻ കഴിക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഉപ്പാനെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് പോവുകയും ചെയ്തിട്ടോ. അപ്പോൾ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിതാ ഉമ്മ കേക്ക് കട്ട് ചെയ്ത് മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. എല്ലാവരും കേക്കിൽ മാന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേക്ക് ഒരുവിധം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ കേക്കിൽ ഉണ്ടായിരുന്ന ഡെക്കറേഷൻ ചെയ്ത സാധനങ്ങളൊന്നും കാണാണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ മക്കൾ പുറത്തെടുത്തിട്ട് പൂവൊക്കെ പുറത്തെടുത്തിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ തോണ്ടിങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികളും. അങ്ങനെ ഉമ്മ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉമ്മാൻ്റെ ഒരു ഐഡിയയാണ്, കയ്യിലാവുന്നതിന് ഉള്ളൊരു ഐഡിയയാണ്. കേക്ക് കത്തിയോണ്ട് തന്നെ എല്ലാവരുടെ വായയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മാൻ്റെ കട്ടിങ് ശരിയല്ല എന്ന് പറഞ്ഞത് താത്ത ആ കത്തി ഏറ്റെടുത്ത് വീണ്ടും ആ കേക്കിനെ തുണ്ടും തുണ്ടായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നോക്കിയത് ആ കേക്കിലുള്ള ഒരു സാധനവും ഇല്ല, വെറും കേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മക്കളെടുത്ത് വെച്ച് അതിൽ കഴിക്കാൻ പറ്റുന്ന മാക്സിമം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴിതാ മാന്തിങ്ങോണ്ടിരിക്കുന്നുണ്ട് മക്കൾ. കുട്ടികൾ ഇങ്ങനെയാണല്ലോ കേക്ക് കണ്ടാലും. അപ്പോൾ ആ താത്താൻ്റെ വകത കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്ത് ഫംഗ്ഷനും നമ്മൾ കേക്ക് വാങ്ങി നമ്മൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അയൽവാസികൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ മെയിൻ ഒരു പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ആ കർത്തവ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ താത്ത കട്ട് ചെയ്തത് പകുതി അതിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ താത്താൻ്റെ മോള് ഉമ്മ കട്ട് ചെയ്തത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് അവൾ ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത കട്ടിങ്. പിന്നീടുള്ള കട്ടിങ് അവളുടെ വകയാണ്. ആ കേക്കിനെ എല്ലാവരും കട്ട് ചെയ്ത് ഒരു വിധത്തിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലേതാ നമ്മുടെ ശംഭും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് ഒരു വിധമൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി എല്ലാവരും വെച്ചിട്ടുണ്ട്. എല്ലാവരും വയറ് നിറച്ചതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേക്ക്. കേക്ക് കൊണ്ട് പിന്നെ ഒരു കളിയായിരുന്നു അവിടെ. നിലത്തൊക്കെ കംപ്ലീറ്റ് കേക്കായിരുന്നു. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം താത്ത വീട്ടിലോട്ട് പോയി. മക്കൾക്ക് പിറ്റേ ദിവസം മൺഡേ ആയതുകൊണ്ട് ക്ലാസ്സൊക്കെ ഉണ്ട്. അതുപോലെ ഞാനും മോളും വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഇന്ന് എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ പൂർണ്ണ രൂപം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. വളരെ നന്നായിട്ട് തന്നെ അവർ എനിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ തലേ ദിവസമാണ് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഇങ്ങനൊരു കേക്ക് വേണമെന്നുള്ളത്. ഞാനിതിനു മുമ്പ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇവർ തന്നെയാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല കേക്ക് തന്നെയാണ്. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കേക്ക് പറഞ്ഞപ്പോഴേക്കും എത്തിച്ച് ഞങ്ങൾ ഫോട്ടോയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൽ. പക്ഷേ സൺഡേ ആയതുകൊണ്ട് അവർക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവരിങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് തന്നതാണ് കേട്ടോ. ഈ കേക്ക് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും വളരെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ എത്തിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം ലൈക്കിലൂടെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ വന്ന് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒത്തിരി 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 നന്ദി അറിയിച്ചു കൊള്ളുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇനി കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യൂ.